തലപ്പിള്ളി താലൂക്കിലെ മണ്ണെണ്ണ വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് AIYF വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്കിൽ മാത്രം റേഷൻ കടകൾ മുഖേനയുള്ള മണ്ണെണ്ണ വിതരണം മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ചില റേഷൻ വ്യാപാരികളും ഉദ്യോഗസ്ഥരും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടും നിക്ഷിപ്ത താൽപര്യങ്ങളുമാണ് റേഷൻ കടകളിൽ മണ്ണെണ്ണ ലഭിക്കാത്തതിന് കാരണം. മണ്ണെണ്ണ വിതരണം തടസ്സപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം സ്ഥാപിത താൽപ്പര്യക്കാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് അർഹതപ്പെട്ട മണ്ണെണ്ണ വിഹിതം റേഷൻ കടകളിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും AIYF വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇപ്പോൾ റേഷൻ കട മുഖേനയുള്ള മണ്ണെണ്ണ വിതരണം കഴിഞ്ഞ 3 മാസത്തിലേറെയായിട്ട് നിലച്ചേക്കണം. ജനങ്ങൾക്ക് വലിയ പ്രതിഷേധത്തിലാണ് ഇക്കാര്യത്തിൽ. ഇവിടെ റേഷൻ വ്യാപാരികളും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ മണ്ണെണ്ണ വിതരണം ഇവിടെ ഇപ്പോൾ നിലച്ചിരിക്കുന്നത്. ഇത് ഈ സർക്കാർ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്കൊരു കളങ്കമുണ്ടാക്കാനായി ഇട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇത് ഇത്തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് AIYF ഇക്കാര്യത്തിലുള്ള നിലപാട്. ഇതിനെതിരെ നമ്മുടെ ഈ മണ്ണെണ്ണ വിതരണം ഇത് കൃത്യമായി നടപ്പിലാക്കി ജനങ്ങൾക്ക് ഉള്ള അവരുടെ ആശങ്കകൾ പരിഹരിച്ച് റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ ലഭ്യമാക്കണം. അതുമല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ഉദ്യോഗസ്ഥർ, വേണ്ടപ്പെട്ട വകുപ്പുകൾ എല്ലാവരും അതിന് നടപടിയെടുക്കണം. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് AIYF ഇതിനെതിരെ മുന്നോട്ട് വരും. അതിനു മുമ്പ് തന്നെ ഇത്തരം പ്രതിസന്ധികൾ പരിഹരിച്ച് മണ്ണെണ്ണ വിതരണം തടസ്സമില്ലാതെ നടപ്പിലാക്കണം എന്നാണ് AIYF പറയാനുള്ളത്. മണ്ണെണ്ണ വിതരണം വേഗത്തിലാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും AIYF അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA മഹേഷ്, AIYF മണ്ഡലം സെക്രട്ടറി MV സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഏകദേശം ഒരു 10-14,000 റേഷൻ കടകളുണ്ട് കേരളത്തിൽ മൊത്തം. ഒരുപക്ഷെ വടക്കാഞ്ചേരി തലപ്പിള്ളി താലൂക്കിൽ മാത്രമാണ് റേഷൻ വ്യാപാരികളുടെ സമരം മൂലം മണ്ണെണ്ണ വിതരണം നിലച്ചിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ 1,300 റേഷൻ കടകളുണ്ട്. അതിലെ മിക്ക കടകളും തലപ്പിള്ളി താലൂക്കിലെ എല്ലാ പ്രദേശങ്ങളിലും മണ്ണെണ്ണ വിതരണം സുഗമമായി നടക്കുന്നുണ്ട്. ഈ വടക്കാഞ്ചേരി അല്ലെങ്കിൽ ഈ തലപ്പിള്ളി താലൂക്കിലെ ഒരൊറ്റ ഈ 97 റേഷൻ കട വ്യാപാരികളാണ് മണ്ണെണ്ണ എടുക്കാതെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പല താലൂക്കുകളിലേക്കും വിളിച്ചു, അവിടുത്തെ റേഷൻ വ്യാപാരികൾ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണെണ്ണ വിതരണം നടക്കുന്നുണ്ട്. ഈ വടക്കാഞ്ചേരി പ്രദേശത്ത് മാത്രമാണ് ഇതുപോലെയുള്ള തെമ്മാടിത്രം എന്ന് തന്നെ പറയാം. കാരണം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ചില റേഷൻ കട വ്യാപാരികളുടെ കൂട്ടുകെട്ട് മൂലമാണെന്നാണ് ഞങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ സർക്കാർ ശക്തമായി ഇടപെടണം. അതിനെതിരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന റേഷൻ വ്യാപാരികളെ അതെന്താണോ നിയമ നടപടി അത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് AIYF വടക്കാഞ്ചേരി മണ്ഡല കമ്മിറ്റിക്ക് പറയാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് AIYF നീങ്ങുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് റേഷൻ കട വ്യാപാരികളോടും അതുപോലെ തന്നെ സർക്കാരിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത്. VCB ന്യൂസ് വടക്കാഞ്ചേരി.